നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഒരു സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. വീണ്ടും ഒരു പുസ്തകം, നമുക്ക് എഴുത്തുകാരൻ്റെ അറിവിൽ ഒരു പുസ്തകം കൂടി വന്നിരിക്കുകയാണ്. അത് നേരത്തെ വന്നതുപോലെയല്ല, മറിച്ച് ഇതിൻ്റെ അദ്ദേഹം പുസ്തകം പബ്ലിഷ് ചെയ്യാനായിട്ട് ഒരു ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, മാസ്റ്റേഴ്സ് പബ്ലിക്കേഷൻസ് എന്ന് പറയുന്ന അവരോട് പറഞ്ഞിട്ട് അദ്ദേഹം എനിക്ക് ഈ ഒരു പുസ്തകം അയച്ചു തന്നിരിക്കുകയാണ്. എഴുത്തുകാരൻ നേരിട്ട് അയച്ചു തന്നതാണെന്ന് നമുക്ക് പറയാം, പക്ഷേ അഡ്രസ്സിൽ മാസ്റ്റർ പബ്ലിക്കേഷൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എഴുത്തുകാരൻ്റെ അറിവിലാണ് ഈ ഒരു പുസ്തകം എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. പുസ്തകം ഏതാണ് എന്താണെന്നുള്ളതിനെ പറ്റി നമുക്ക് പുസ്തകം അൺബോക്സ് ചെയ്തിട്ട് ഒന്ന് സംസാരിക്കാം. അപ്പോൾ പുസ്തകം ഈ ഒരു ലെവലിലാണ് വന്നത്. ഇതിൻ്റെ പേപ്പർ കവർ, പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ചിട്ട് അപ്പോൾ നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം. കത്രിക, അപ്പോൾ ഞാൻ പൊട്ടിക്കട്ടെ. ഓക്കെ, പൊട്ടിച്ചു. അപ്പോൾ പൊട്ടിക്കുമ്പോൾ അത് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്ത് വീണ്ടും ഒരു കവർ ഇരിക്കുകയാണ്. ഇതിൻ്റെ പുറകെ ഒരു പേപ്പർ ഇങ്ങനെ ഇരിക്കുകയാണ്. സ്റ്റാപ്ലർ കടിച്ച പേപ്പറാണ്. ആ പേപ്പർ ഞാനിങ്ങനെ എടുക്കുന്നു. ആദ്യം ആ പേപ്പർ എന്താണെന്ന് നോക്കാം. ഓ, അത് അവരെനിക്കൊരു മെസ്സേജ് നേരിട്ട് അയച്ചിരിക്കുകയാണ്. അതെന്താണെന്നൊരു പിടുത്തമില്ല. അതിൻ്റെ പബ്ലിഷേഴ്സും കാര്യങ്ങളാണ് ഈ ഒരു ഇത് അയച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അതിൻ്റെ ഓക്കെ ഓക്കെ, അത് പിന്നീട് നോക്കാം. ആശംസയും എല്ലാം ഒക്കെ ആയിരിക്കും, കുഴപ്പമില്ല. പിന്നെ അതാ ഇങ്ങനെ ഒരു ഞാൻ പറഞ്ഞു അകത്തുള്ള പേപ്പർ, അത് നമുക്ക് പൊട്ടിക്കാം. ഇങ്ങനെയൊക്കെ പൊട്ടിക്കുന്നതിലൊന്നും തോന്നരുത് കേട്ടോ. നമ്മളൊരു പാനം കെട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിച്ച് നോക്കുന്നു, അത്രയേ ഉള്ളൂ. വലിപ്പമുള്ള ബസ്സാണ് കേട്ടോ. അതാ ഈ പുറകു വശമാണേ, മുൻവശം കാണണ്ടേ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നുമില്ല. അതാ ഇതിൻ്റെ പുറകു വശം. ശേ, സോറി, ഇത് മുൻവശം. നോവലിൻ്റെ പേര് കുതിരപ്പക്ഷി എന്നാണ്. അതിൽ എഴുതിയിരിക്കുന്നു, അൻ അൺടോൾഡ് എപ്പിക് ഓഫ് എ ഫോർഗെറ്റൺ ട്രഷർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അൻ അൺടോൾഡ് എപ്പിക്, പറയാത്ത ഇതിഹാസമോ. ഫോർഗെറ്റൺ ട്രഷർ, മൺമറഞ്ഞുപോയ അല്ലെങ്കിൽ മറന്നുപോയ നിധി, മറന്നുപോയ നിധിയെക്കുറിച്ചുള്ള അറിയപ്പെടാത്ത ഇതിഹാസം, അങ്ങനെ കണ്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും അങ്ങനെ വീട് കിട്ടിയല്ലോ അല്ലേ. ആ ഇംഗ്ലീഷ് എന്തോ ആവട്ടെ, ഇതാ കുതിരപ്പക്ഷി എന്നാണ് നോവലിൻ്റെ പേര്. സജിത് മോഹൻ എന്ന് പറയുന്ന എഴുത്തുകാരനാണ് പുസ്തകം എഴുതിയിരിക്കുന്നത്. ആശാ കൃഷ്ണചന്ദ്രൻ മാസ്റ്റേഴ്സ് പബ്ലിക്കേഷൻസ്, മാസ്റ്റേഴ്സ് പബ്ലിക്കേഷൻസാണ് പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വായിച്ചിട്ട് അതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തന്നെ ഞാൻ സൂചിപ്പിക്കാം. ഞാൻ പുസ്തകം അയക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ വായിച്ചിട്ട് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒക്കെ ഉൾപ്പെടുത്തി എൻ്റെ അഭിപ്രായമായിരിക്കും പറയുന്നത്. ഒരിക്കലും എന്താ പറയുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി ആയിരിക്കില്ല ഞാൻ വായിക്കുന്നതും റിവ്യൂ ചെയ്യുന്നതും. പക്ഷെ പ്രൊമോട്ട് ചെയ്യേണ്ടതായിട്ട് വായിച്ചു കഴിയുമ്പോൾ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ റിവ്യൂ ചെയ്യും. അത് തന്നെയാണ് നേരത്തെ ഇതിന് മുമ്പ് നമ്മൾ ചെയ്ത കൃതിയായിട്ടുള്ള ഡോയൽ ജൂനിയറിൻ്റെ അലക്സി കഥകൾ പുസ്തകം വായിച്ച അദ്ദേഹത്തോട് ഞാൻ അങ്ങനെ തന്നെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ വായിക്കുന്നത്, പക്ഷേ വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കൃതിയും, കുതിരപ്പക്ഷി എന്ന് പറയുന്ന സജിത് മോഹൻ്റെ ഈ ഒരു കൃതിയും തീർച്ചയായിട്ടും വായിച്ചിട്ട് അതിൻ്റെ റിവ്യൂ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുസ്തകം അയച്ചു തന്ന, സൗജന്യമായിട്ടാണ് അയച്ചു തന്നത്, പുസ്തകം അയച്ചു തന്ന ഈ ഒരു പബ്ലിഷേഴ്സിന്, അതുപോലെ തന്നെ എഴുത്തുകാരൻ്റെ അറിവോടുകൂടിയാണല്ലോ അയച്ചു തന്നത്. എഴുത്തുകാരന് പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. അവർ ഒരു ലെറ്റർ അയച്ചു തന്നിട്ടുണ്ട്. അത് പേഴ്സണലായിട്ടുള്ള ലെറ്റർ ആവാനാണ് സാധ്യത. നമുക്ക് ലെറ്റർ അയച്ചു തരുമ്പോൾ എപ്പോഴും പേഴ്സണൽ ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഇവിടെ വായിക്കാത്തത്. അത് പിന്നീട് സമയം കിട്ടുമ്പോൾ ഞാൻ വായിക്കുന്നത്. ഞാൻ ഈ ഒരു ലെറ്റർ പ്രതീക്ഷിച്ചില്ല കേട്ടോ, പുസ്തകം മാത്രമേ അതിനകത്തുള്ളൂ എന്നാണ് പ്രതീക്ഷിച്ചത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.